രാജാക്കന്മാരും പ്രതിഭാശാലികളും ശാസ്ത്രകാരന്മാരും വിപ്ലവ നേതാക്കന്മാരും അങ്ങനെ നിരവധി വ്യക്തിത്വങ്ങൾ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്നാൽ ചിലരെ മാത്രം ലോകം നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ചിലരെ മാത്രം ലോകം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ മാസം നമ്മൾ ഔദുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ അനുസ്മരിച്ചു. ഈ മാസം അഹമ്മദുൽ കബീർ അൽ റിഫാഈ റളിയല്ലാഹു അൻഹുവിനെ ലോകം ഓർത്ത് സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഭാശാലിയായ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ഏതു മാസത്തിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്? ഈ സദസ്സിൽ എത്ര ആളുകൾക്കറിയാം? ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ പ്രസിഡന്റാണ് അദ്ദേഹം. സ്വതന്ത്ര ഭാരതത്തിൽ APJ പോലെ ഒരു വ്യക്തി കഴിഞ്ഞുപോയിട്ടില്ല എന്നതാണ് പൊതുവായ വായനയിൽ നമുക്ക് പറയാനുള്ളത്. കാരണം ശാസ്ത്രത്തിലും പ്രതിരോധത്തിലും രാഷ്ട്രീയത്തിലും എല്ലാം ഒരുപോലെ വ്യക്തിത്വം തെളിയിച്ച ഒരാൾ നെഹ്റു മുതൽ ഇന്ന് വരെ വേറെ ഒരാളും ഇല്ല. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. രണ്ട് പ്രോപ്പല്ലറുകൾ ഉള്ള ഫ്ലൈറ്റ് എങ്ങനെ സംവിധാനിക്കാം എന്ന് ആദ്യമായി വിജയിപ്പിച്ചെടുത്തത് APJയുടെ ടീമാണ്. ഇന്റർനെറ്റ് സംവിധാനം ഇന്ത്യയിൽ സാർവത്രികമായി കൊണ്ടുവരാൻ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതിന്റെ നേതൃത്വം, സാങ്കേതികമായി അതിന്റെ നേതൃത്വം വഹിച്ചത് APJ ആണ്. പ്രതിരോധ മേഖലയിൽ മറ്റു രാജ്യങ്ങളെ മുഴുവനും അസൂയപ്പെടുത്തുന്ന വിധത്തിൽ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഇന്ത്യ മഹാരാജ്യത്തിന് ഒരുപാട് കടപ്പാട് APJയോടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഓർക്കാൻ ഇവിടെ ആളുകൾ ഇല്ല. ഇത്രയും വലിയ പ്രതിഭാശാലിയായിട്ട് പോലും അദ്ദേഹത്തിന്റെ വിയോഗം സാർവത്രികമായി ഇന്ത്യയിൽ അനുസ്മരിക്കപ്പെടുന്നില്ല. അതിനിടയിലാണ് 6, 7, 8 ഒക്കെ നൂറ്റാണ്ട് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളെ നമ്മൾ മുടങ്ങാതെ ഓർക്കുകയും പ്രകീർത്തനങ്ങൾ പറയുകയും ചെയ്യുന്നത്. എന്താണതിന് കാരണം? എന്താണതിനുള്ള പ്രത്യേകത? റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടികൾ ആരെങ്കിലും കണ്ണൂർ ജില്ലയുടെ ഗ്രാമാന്തരമാകുന്ന വളക്കയിൽ ഉള്ളതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയത്? ഇവിടെ ആരെങ്കിലും ഉണ്ടോ റിഫായി ഷെയ്ഖിന്റെ പേരക്കുട്ടികൾ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു വലിയുപ്പയുടെ ആണ്ട് പേരക്കുട്ടി നടത്തുകയാണെന്ന് പറയാം.
അതിന്റെ പേരിലല്ല ഇവിടെ അനുസ്മരണം നടക്കുന്നത്. പിന്നെ എന്താണ് ഇവിടെയുള്ള വിശ്വാസികളായ ആളുകളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല മഹാനവറുകളോട് ഒരു സ്നേഹം ഇട്ടുകൊടുത്തു. അല്ലാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ വാനലോകത്തുള്ള മലക്കുകളോട് പറയും, എനിക്ക് ഇന്നയാളോട് ഇഷ്ടമാണ്, നിങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടം വെക്കണം. ഭൂമി ലോകത്തുള്ള വിശ്വാസികളോട് പറയും, എനിക്ക് ഇന്നയാളോട് ഇഷ്ടമാണ്, നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കണം. ഇങ്ങനെ വിശ്വാസികളായ ആളുകളുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്ത സ്നേഹത്തിന്റെ കാരണത്താലാണ് നാം അവരെ ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നത്. ഈ നാട്ടിൽ ഉപ്പയുടെ ആണ്ട് നടത്തുന്ന ആളുകൾ ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോ അതൊന്ന് പോവും. ഉപ്പാപ്പയുടെ ആണ്ട് നടത്തുന്ന ആളുകൾ ഉണ്ടാവും. വാപ്പയുടെ ആണ്ട് നടത്തുന്ന അത്രയും ആളുകൾ ഉപ്പാപ്പയുടെ ആണ്ട് നടത്തുന്നില്ല. ഉപ്പാപ്പയുടെ വാപ്പയുടെ ആണ്ട് നടത്തുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഉണ്ടോ? എന്റെ വാപ്പന്റെ 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 ആണ്ട് നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ? സാധാരണയിൽ മനുഷ്യന്മാർ അവരെ മറക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഉപ്പയുടെ ആണ്ട് നടക്കാറുണ്ട്. ഉപ്പാപ്പയുടെ ആണ്ടിന്റെ ദിവസമാകുമ്പോൾ ഉമ്മ ഓർമ്മിപ്പിക്കുകയും ഞങ്ങൾ ദുആ ചെയ്യുകയും ചെയ്യാറുണ്ട്. അവരുടെ വാപ്പയുടെ ആണ്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല. പേരു തന്നെ അറിയുന്നവർ വളരെ കുറവായിരിക്കും. എന്നാൽ റബീഉല്ലാഹിറാകുമ്പോൾ ജീലാനി തങ്ങളുടെ പേരിൽ മൗലിദും ദുആയും നടക്കും. ജമാഅത്തുൽ ഊലയാകുമ്പോൾ അഹമ്മദുൽ കബീർ തങ്ങളുടെ പേരിൽ ദുആയും മൗലിദും ഒക്കെ പാരായണം ചെയ്യും. ഇതിൽ നിന്ന് എന്തു മനസ്സിലായി? ലോകത്ത് ജനങ്ങൾ എന്നേക്കും ഓർക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരെയാണ്. ഭൗതികമായ സ്ഥാനമാനങ്ങൾ ഉള്ളതുകൊണ്ട് ആളുകൾ ഓർക്കണമെന്നില്ല. ലോകത്തിന്റെ ഭരണാധികാരിയായതുകൊണ്ട് ജനങ്ങൾ അവരെ ഓർത്തിരിക്കില്ല. അഹമ്മദുൽ കബീർ അൽ-റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഇറാഖിന്റെ ഭരണാധികാരി ആരാണ്? അബൂ ഉബൈദ ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ ആ പ്രവിശ്യയുടെ ഗവർണർ ആരാണ്? ഒരുപക്ഷെ ഈ സദസ്സിൽ ഒരാൾക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇതുകൊണ്ട് നമുക്കെന്താണ് വായിക്കാനാകുന്നത്? എന്നേക്കുമുള്ള വിലാസമെന്ന് പറയുന്നത് അല്ലാഹുവിനെ അറിയുന്നവർക്കുള്ള വിലാസമാണ്. അഹമ്മദുൽ കബീർ അൽ-റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ഓർക്കാനുള്ള കാരണം മഹാനവറുകൾ അല്ലാഹുവിനെ അറിയുകയും അനുസൃതമായി ആരാധന ചെയ്യുകയും ചെയ്തു. അവരുടെ പേരാണ് ആകാശത്തും മേലും ഭൂമിക്കു താഴെയും അവരെ കൊടി നീളം അത്തീരെ ഉള്ളോവർ. മുഹീദീ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ പരാമർശമാണിത്. എല്ലാ ഔലിയാക്കളുടെയും പൊതുവായ അവസ്ഥയുമാണിത്. അല്ലാഹുവിനെ അറിയുകയും ആരാധിക്കുകയും അവന്റെ പ്രീതി കരസ്ഥമാക്കുകയും ചെയ്താൽ അവരെ ലോകത്തിന് മറക്കാൻ കഴിയില്ല, അവരെ ലോകത്തിന് വിസ്മരിക്കാൻ കഴിയില്ല.
അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സ്ഥാനം എന്താണ്? അള്ളാഹുവിനെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുക, ഇതിനാണ് എന്നും സ്ഥാനമുള്ളത്. പക്ഷേ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ഈ ലോകത്തെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടികൂടുന്നവരാണ്. നമ്മൾ ഇവിടെയുള്ള സ്ഥാനപദവികൾക്ക് വേണ്ടി ബഹളമുണ്ടാക്കുന്നവരാണ്. യഥാർത്ഥത്തിലുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയുന്നവർക്കാണ് അള്ളാഹു യഥാർത്ഥ വിലാസം നൽകിയിട്ടുള്ളത്. ഇത് ഞാനും നിങ്ങളും തിരിച്ചറിയണം. അങ്ങ് ഇറാഖിലെ അബൂ ഉബൈദ ഗ്രാമത്തിന്റെ സമീപം വിശ്രമിക്കുന്ന അഹമ്മദുൽ കബീർ അർ-റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ഇവിടെ ഓർക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുക വഴി നമുക്ക് ആത്മീയമായ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയാണ്. അതൊരു പുണ്യകർമ്മമാകാൻ വേണ്ടിയാണ്. നമ്മൾ അവരെ അനുസ്മരിച്ചു പോയാൽ പോരാ, മഹാന്മാരുടെ മനാഖിബുകൾ പറഞ്ഞ് പിരിഞ്ഞാൽ പോരാ. മൗലിദോതുന്നത് പുണ്യകർമ്മമാണ്. അതോടനുബന്ധമായി അന്നപാനീയങ്ങൾ വിതരണം ചെയ്യുന്നത് നല്ല കാര്യമാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരാചാരം നടത്തി പിരിഞ്ഞാൽ പോരാ. പിന്നെ എന്തു വേണം? ഈ മഹാന്മാരായ ആളുകൾ എന്തുകൊണ്ട് ഉന്നതന്മാരായോ, ഫബിഹുദാഹു മുഖ്തദി, അവരുടെ മാർഗത്തെ നമ്മൾ അനുകരിക്കണം. അപ്പോൾ മാത്രമാണ് അനുസ്മരണം ശരിയാവുന്നത്. അവരുടെ മാർഗത്തെ നമ്മൾ അനുസ്മരിക്കണം, അവരുടെ മാർഗത്തെ നമ്മൾ അനുകരിക്കണം, അവര് പോയ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ അനുസ്മരണം നേർവഴിക്ക് വരുന്നത്. അഹമ്മദുൽ കബീർ തങ്ങൾ ഉന്നതങ്ങളിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ്? ഒന്നാമത് ശരിയായ ഈമാനാണ്. എല്ലാ ഔലിയാക്കളും ഔലിയാക്കളായത് അള്ളാഹുവിനെ അറിയാൻ അവരാഗ്രഹിച്ചതുകൊണ്ടാണ്, അള്ളാഹുവിലേക്ക് അവർ അടുത്തതുകൊണ്ടാണ് അവർ ഔലിയാക്കളായി മാറിയത്. അവരുടെ രാപ്പകലുകൾ നമ്മളെപ്പോലെ സിനിമ കാണാൻ ആയിരുന്നില്ല, വാട്സപ്പിൽ ചെലവഴിക്കാനായിരുന്നില്ല, കേവലമായ ഭൗതിക ആനന്ദങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. അവരുടെ രാപ്പകലുകൾ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയായിരുന്നു. അവരേതു കണ്ടാലും ഏതു കേട്ടാലും അവർ അള്ളാഹുവിനെ അനുസ്മരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ അബ്ദില്ലാഹി നബാജി റളിയല്ലാഹു അൻഹു കമ്പോളത്തിൽ നിന്നൊരു അടിമയെ വാങ്ങി. ആ അടിമ പെണ്ണ് കച്ചവടം ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് അനങ്ങി, ഒരു ചെറിയ ഒരു ശാരീരികമായി ഒന്ന് ഇളകി. ഉടനെ മഹാനവറുകൾ ചോദിച്ചു, അല്ല, ഇവൾക്ക് മാനസികമായ നില ശരിയല്ലേ എന്ന്. ഉടനെ ആ അടിമ സ്ത്രീ പറയുന്നു, മാ അനബി മജ്നൂന, വല്ലാഹു യഅലമു ഖഫായൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹുവാണ്. എനിക്ക് യാതൊരു ബുദ്ധിപരമായ പ്രശ്നങ്ങളും ഇല്ല, അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് നിങ്ങൾ സംശയിക്കേണ്ടതില്ല. എന്നിട്ട് ആ അടിമ സ്ത്രീ മഹാനായ അബൂ അബ്ദില്ലാഹി നബാജി എന്നവരോട് ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയുമോ? നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കലാമ പാരായണം ചെയ്യാൻ അറിയുമോ? മഹാനവറുകൾ പറഞ്ഞു, എനിക്കറിയാം, എന്നാൽ അല്പമൊന്ന് ഖുർആൻ കേൾപ്പിക്കുമോ എന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നിന്നുള്ള ചില സൂക്തങ്ങൾ അങ്ങ് പാരായണം ചെയ്യുമ്പോൾ ആ അടിമത്രി ആനന്ദത്താൽ ഇങ്ങനെ ആറാടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഹായ ലസ്സതുൽ ഖബരി വമാ ഹിയ ലസ്സതുന്നിരി,
അല്ലാഹുവിന്റെ വചനത്തിന് ഇത്ര വലിയ മാധുര്യമുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ കലാമിന് ഇത്ര വലിയ മാധുര്യമുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ ലിഖാ നാളെ വരാനുണ്ട് പരലോകത്ത്. വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയും. അല്ലാഹുവിനെ അടിമകൾ നല്ലവരായ അടിമകൾക്ക് കാണാനാവും. ആ റബ്ബിനെ കാണുന്ന നിമിഷത്തെ ആലോചിച്ചുകൊണ്ട് ആ നല്ലവരായ അടിമത്രി പറയുകയാണ്, ഇതല്ലാഹുവിന്റെ വചനത്തിന് മാധുര്യം ഇങ്ങനെയെങ്കിൽ, ഖുർആനിന്റെ മനോഹാരിതയാണ് ഞാൻ അനുഭവിക്കുന്നതെങ്കിൽ, ഒരു പെൺകുട്ടിയുടെ സ്വരം നല്ല സ്വരമാണ്, നിന്റെ സ്വരത്തിന് ഇത്ര രസമുണ്ടെങ്കിൽ നിന്നെ കാണാൻ എത്ര രസമുണ്ടാകുമെന്ന് കാമുകൻ പറയുന്നത് പോലെ പ്രപഞ്ചാധിപനെ ഇഷ്ടം നിൽക്കുന്നവര് പറയുകയാണ്, അല്ലാഹുവേ നിന്റെ കലാമിന് ഇത്ര മാധുര്യമെങ്കിൽ നിന്റെ ലിഖാഇനിത്ര മാധുര്യമാണ്. അവരുടെ മനസ്സ് ബന്ധപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? ഈ ഉലകത്തിന്റെ സൗന്ദര്യത്തിലല്ല, പ്രപഞ്ചത്തിന്റെ മനോഹാരിതയിലല്ല, ഇവിടെയുള്ള സസ്യലതാദികളുടെ സൗകുമാര്യതയിലല്ല, ഇവിടെയുള്ള പ്രപഞ്ചത്തിന്റെ കാഴ്ചകളിലല്ല. അവരുടെ കൽബ് തിരിഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഉലകത്തിന്റെ ഉടയവനായ, പ്രപഞ്ചത്തിന്റെ പരിപാലകനായ, ലോകത്തിന്റെ രക്ഷിതാവായ ജല്ല ജലാലായ റബ്ബിലാണ് അവരുടെ വിചാരമുള്ളത്. അവരെ കൽബ് എപ്പോഴും ലോഹയിലാതെന്നോ ഔലിയാക്കൾ ഔലിയാക്കളായത് അവിടെയാണ്, ആത്മജ്ഞാനികൾ ആത്മജ്ഞാനികളായത് അവിടെയാണ്. അവര് ആനന്ദിച്ചത് അല്ലാഹുവിന്റെ കലാമ കൊണ്ടാണ്, അവരാഗ്രഹിച്ചിരിക്കുന്നത് അല്ലാഹുവിനെ കാണാനാണ്, അവരുടെ പ്രതീക്ഷകൾ നിലകൊള്ളുന്നത്. ആ ചെറിയ മക്കൾ ഓടുന്നത് ശ്രദ്ധിക്കണം. ആരെങ്കിലും വോളണ്ടിയേഴ്സ് വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്, ചെറിയ മക്കള്, ആരെങ്കിലും വോളണ്ടിയർമാരോട് വന്നിട്ട് ശ്രദ്ധിക്കണം. മക്കൾ ഇങ്ങനെ ഓടുമ്പോ വണ്ടി വരുമ്പോ അല്ലാഹു എല്ലാരും കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചനയിലാണവർ, പ്രപഞ്ചാധിപനെ കുറിച്ചുള്ള ചിന്തയിലാണവർ, അവരെപ്പോഴും റബ്ബിനെ ആലോചിച്ച് കഴിയുന്നവരാണ്, ഉലകത്തിന്റെ ഉടയവനെ ആലോചിച്ചുകൊണ്ട് കഴിയുന്നവരാണ്. അതാണ് ഔലിയാക്കളെ മുഴുവനും ഔലിയാക്കളാക്കിയത്. അബൂ അബ്ദുല്ലാഹി നബാജി റളിയല്ലാഹു അൻഹു അടിമയെ വാങ്ങി വീട്ടിലേക്ക് പോയി. രാവേറെ വൈകിയപ്പോൾ മഹാനവറുകൾ ഉണർന്ന് നോക്കുകയാണ്, പുതുതായി കൊണ്ടുവന്ന അടിമയുടെ ജീവിതം എങ്ങനെയെന്ന്. ചെന്ന് നോക്കുമ്പോൾ അവര് സുജൂദിൽ കിടക്കുകയാണ്, എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് കിടക്കുകയാണ്. പടച്ചവനേ, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ കാരണത്താൽ നിന്നെ എനിക്ക് കാണാൻ അവസരം നൽകണേ അല്ലാ. നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് നിന്റെ ലിഖാ എനിക്ക് തരണേ പടച്ചവനെ. നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലാഹുവേ നിന്നെ കാണാനുള്ള കാഴ്ചയ്ക്കുള്ള അവസ്ഥ എനിക്ക് നൽകണമെന്ന്. നിസ്കാരം കഴിഞ്ഞപ്പോൾ മഹാനവറുകളെ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് അല്ലാഹുവിനോടുള്ള ഇഷ്ടമാണോ, അല്ല അല്ലാഹുവിന് നിങ്ങളോടുള്ള ഇഷ്ടമാണോ? ഉടനെ അല്ലാഹുവിനെ ഇഷ്ടം വെച്ച് അത്യുന്നതങ്ങളിൽ എത്തിയ വിലായത്തിന്റെ പദവിയിലെത്തിയ മഹദി അവിടുന്ന് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കിടന്നുറങ്ങുന്ന നേരത്ത്, നിങ്ങൾ ഉറങ്ങുന്ന നേരത്ത് ഉണർന്നിരിക്കാൻ എനിക്ക് അവസരം നൽകിയത് അല്ലാഹുവാണ്. എനിക്കും വേണമെങ്കിൽ ഇവിടെ ഉറങ്ങാമായിരുന്നു, എനിക്കും വേണമെങ്കിൽ ഇവിടെ കിടക്കാമായിരുന്നു,
പക്ഷേ നിങ്ങൾ ഉറങ്ങുന്ന നേരത്ത് ഉണർന്നിരുന്ന് സുജൂദ് ചെയ്യാൻ എനിക്ക് അവസരം നൽകിയത് ഈ ലോകത്തിന്റെ ഉടമയായ റബ്ബാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി എന്നോട് എന്റെ റബ്ബിന് സ്നേഹമുണ്ടെന്ന്, എന്നോട് എന്റെ റബ്ബിന് ഇഷ്ടമുണ്ടെന്ന്. അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്ന ഒരു അടിമ സ്ത്രീയുടെ മനോവിചാരമാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ അള്ളാഹുവിൽ അടുത്ത ആളുകൾ അവരുടെ ചിന്തകൾ മുഴുവനും വരുന്നത് ഇലല്ലാഹിൽ മന്നാൻ. അഹമ്മദുൽ കബീർ തങ്ങൾ, അഹമ്മദുൽ കബീർ തങ്ങളായി ലോകത്തറിയപ്പെടുന്നത് അവരുടെ പാതിരാവുകളുടെ നിസ്കാരമാണ്, അവരെ ഖുർആനിന്റെ പാരായണമാണ്, അവരുടെ ആരാധനയുടെ ലോകമാണ്, അവരുടെ മഹനീയമായ കർമ്മങ്ങളുടെ പ്രപഞ്ചമാണ്. എനിക്കും നിങ്ങൾക്കും എവിടെയുണ്ട് കൂട്ടുകാരാ ആരാധനയുടെ അളവ് പറയാൻ? ഇന്ന് നേരം വെളുത്തെ ഇത്രയും സമയമായതിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് ഒരു പേജെങ്കിലും പാരായണം ചെയ്ത് എത്ര പേരുണ്ട് ഇവിടെ? ഇന്ന് നേരം വെളുത്തിട്ട് ഇതുവരെ ആയല്ലോ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു പേജ് പാരായണം ചെയ്ത് എത്ര ആളുണ്ട് ഇവിടെ? കൈവെക്കാനൊന്നും ഞാൻ പറയുന്നത് ഇഷ്ടമല്ല, നിങ്ങൾ ആലോചിച്ചാ മതി. സമയം കിട്ടായിട്ടാ? തീരെ ഇന്ന് സമയം ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ ഖുർആൻ ഓതാനത്. നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് ഒരു പേജ് പാരായണം ചെയ്യാൻ 2 മിനിറ്റ് മതിയായിരുന്നു കൂട്ടുകാരാ. 2 മിനിറ്റ് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു പേജ് പാരായണം ചെയ്യാൻ 2 മിനിറ്റ് മതിയായിരുന്നു എന്റെ കൂട്ടുകാരാ. ഇന്ന് രാവിലെയായി വൈകുന്നേരത്തിനിടയിൽ വാട്സപ്പിലൂടെ 100 കണക്കിന് മെസ്സേജ് നമ്മൾ കണ്ടില്ലേ, കേട്ടില്ലേ, ഷെയർ ചെയ്തില്ലേ? ആ സമയത്തിൽ നിന്നൊരു 2 മിനിറ്റ് നീക്കി വെച്ചിട്ട് നിന്റെ മൊബൈലിലുള്ള മുസ്ഹഫ് അപ്ലിക്കേഷനിൽ നിന്ന് ഒരു പേജ് ഓതാനായോ സഹോദരാ? ഇവിടെയാണ് ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം, നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. അവരുടെ ആനന്ദത്തിന്റെ ലഹരികൾ മുഴുവനും ലയിച്ചു കിടക്കുന്നത് ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിലാണ്. അവരുടെ രാവുകൾ പകലുകൾ പാരായണത്തിന്റെ പകലുകളാണ്, പാരായണത്തിന്റെ രാവുകളാണ്, ആരാധനയുടെ നിശകളാണ്. അവരുടെ ആലോചന മുഴുവനും റബ്ബുനാ ജല്ല ജലാലുഹു അമ്മനവാലുഹു, എന്റെ ഉമ്മ പെങ്ങന്മാരെ നിങ്ങളോടും ഈ ചോദ്യം ബാധകമാണ്. ഇന്ന് നേരം വെളുത്ത് ഇത്ര നേരമായിട്ട് ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു ചെയ്തില്ല, അതിനിടയിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു പേജ് പാരായണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ നമ്മുടെ ബന്ധം എവിടെയാണ്? ആത്മീകമായ ബന്ധം എവിടെ? നമ്മുടെ ആലോചനകളുടെ ലോകം എവിടെ? ഒരു 20 മിനിറ്റ് ചെലവഴിച്ചാൽ ഒരു ജുസ് പാരായണം ചെയ്യാം. 30 ജുസ്ആയി ഖുർആനിനെ വേർതിരിച്ചത് ഹസനത്തായ ബിദ്അത്താണ്. അതെന്തിനു വേണ്ടിയാണ്? ചുരുങ്ങിയതൊരു വിശ്വാസി ഒരു മാസം കൊണ്ട് ഒരു ഖത്മ തീർത്തിരിക്കണം, അതിനു വേണ്ടിയല്ലേ മോനെ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതാ 30 ദിവസം കൊണ്ടൊരു ഖത്മ തീരാൻ വേണ്ടിയാണ് 30 ജുസ്ആക്കി വച്ചിരിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഖുർആനുണ്ടോ? അള്ളാഹുവിന്റെ കലാമാണ്, അത്ഭുതങ്ങളുടെ വചനമാണ്, പാരായണം തന്നെ ആരാധനയാണ്. നമുക്കിതറിയുന്നില്ല, നമ്മളതിനോട് ബന്ധപ്പെടുന്നില്ല. നമ്മുടെ ലോകം ഖുർആനിൽ നിന്ന് അന്യമാണ്. അഹമ്മദുൽ കബീർ തങ്ങളുടെയും ഓസുല്ലാദം തങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഒരു കാമൽ നിന്നീട്ട് ഒരു ഖത്മ തീർത്തോവാർ,
നിലവേറും ഐശനെ തോളോതോരോ ആലേ നാൽപ്പത് കൊല്ലം സുബഹ് തൊളുതോവർ ആ ഉലിയാക്കൾ മുഴുവനും ഔലിയാക്കളായതെങ്ങനെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഏക കന്യകയാണ് മുത്തുനബി തങ്ങളുടെ ജീവിതത്തിൽ പത്നിയായുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ് താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ് അല്ലാ മുത്തുനബി തങ്ങളുടെ കൂടെ ജീവിച്ച കാലത്തെ ഏറ്റവും അനുസ്മരണീയമായ അല്ലെങ്കിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവം പറയാമോ ഉമ്മാ എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ് ഒന്ന് പറയാൻ പറ്റുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ ജീവിതത്തിൽ അരമനയിൽ കഴിഞ്ഞുകൂടിയ ഭവതിയല്ലേ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കളയിൽ കഴിഞ്ഞവരല്ലേ അവിടുത്തെ ചാരത്ത് കഴിഞ്ഞവരല്ലേ ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ആ ചോദിക്കുന്ന നേരത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയും നമ്മുടെ ഉമ്മയുമായ ആയിഷ റളിയല്ലാഹു അൻഹ അബി റബാഹ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ് എന്റെ കൂടെ രാത്രിയിൽ കഴിയുന്ന ഒരു നാൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ എഴുന്നേൽക്കുകയാണ് കുറച്ചു നേരം എന്നോടൊപ്പം കിടന്നിട്ട് പിന്നെ എഴുന്നേൽക്കുകയാണ് എന്നിട്ട് അവിടുന്ന് പാരായണം ചെയ്യുകയാണ് ഇന്ന ഫി ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വകഭേദങ്ങളിലും ബുദ്ധിയുള്ളവർക്ക് ആലോചിക്കാനുണ്ട് എന്ന ആശയമുള്ള ആയത്തെ ഹബീബായ നബിതങ്ങൾ ഓതുകയാണ് പാരായണം ചെയ്യുകയാണ് അർശ് ഹഖ് ഹേ മസ്നദ് റിഫഅത്ത് റസൂലുള്ളാഹ് കീ ഫർശ് ഹഖ് ഹേ മസ്നദ് റിഫഅത്ത് ലോകത്തിന്റെ മുഴുവനും ഹൃത്തടങ്ങളിൽ വിശുദ്ധ സ്നേഹത്തിന്റെ പവിത്രമായ സൂനങ്ങളെ വിടർത്തിയ ലോക ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് രാത്രിയിൽ എഴുന്നേറ്റിട്ട് ഖുർആൻ പാരായണം ചെയ്യുകയാണ് എന്നിട്ട് അവിടുന്ന് കരയുകയാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പുണ്യനബി തങ്ങളുടെ രാവ് ഖുർആൻ പാരായണം കൊണ്ട് കഴിഞ്ഞു പോവുകയാണ് രാവിലെ സുബഹിയോടടുക്കാൻ നേരം ബിലാൽ തങ്ങൾ വന്ന് നോക്കുമ്പോ സുജൂദിൽ കിടന്ന് കരയുകയാണ് ആരാധിക്കുകയാണ് ഓ തങ്ങളെ ഖുർആൻ ഓതിയിട്ട് കരയ ഇന്നലെ രാത്രിയിൽ ഒരു ആയത്തിറങ്ങി ബിലാലെ ആയത്ത് അവതരിച്ചിട്ട് ആലോചിക്കാത്തവരുടെ മേൽ നാശം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിശാനിസ്കാരമാണ് ഖുർആൻ പാരായണമാണ് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയ്ക്ക് പറയാനുള്ളതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ഔലിയാക്കൾ ഔലിയാക്കളായത് അവരുടെ ആലോചന അതിലാണ് അവരുടെ പാരായണം ഖുർആനിലാണ് അതിലേക്ക് എത്തിച്ചത് ഞാനും നിങ്ങളും റിഫായി ശൈഖ് നിങ്ങളെ ഓർമ്മിച്ചിട്ട് പോയാ പോരാ എന്റെയും നിങ്ങളുടെയും റബ്ബിനോടുള്ള ബന്ധം എത്രയാണ് അള്ളാഹുവിനോടുള്ള ബന്ധം എത്ര അള്ളാഹുവിനെ ആലോചിക്കാൻ നമുക്ക് സമയമുണ്ടോ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ നമുക്ക് നേരമുണ്ടോ
അള്ളാഹുവാകുന്ന രക്ഷിതാവിനെ ആലോചിക്കാനുള്ള നേരം എവിടെയാണ്? നമ്മളിന്ന് റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് പടച്ചവനെ മറക്കുകയാണ്, അള്ള തന്ന പണം കൊണ്ട് പടച്ചവനെ മറക്കുകയാണ്, നമ്മൾ അള്ള തന്ന സൗകര്യങ്ങൾ കൊണ്ട് പടച്ചവനെ മറക്കുകയാണ് നമ്മൾ. ഇന്നത്തെ പുതിയ തലമുറ ഇന്റർനെറ്റിലാണ്, വാട്സപ്പിലാണ്, ഫേസ്ബുക്കിലാണ്, സോഷ്യൽ മീഡിയയിലാണ്. എല്ലാ അനാവശ്യങ്ങളുടെയും കലവറകൾ കൈവെള്ളയിലേക്ക് വരുന്ന കാലമാണ്, എല്ലാ അരുതായ്മയും കൈവെള്ളയിൽ മിന്നിമറയുന്ന കാലമാണ്, ഉമ്മപങ്ങന്മാര് വാട്സപ്പ് ഗ്രൂപ്പുണ്ടാക്കി ചാറ്റ് ചെയ്യുന്ന കാലമാണ്. ഈ എത്രയെത്ര സമയമാണ് നമ്മളതിൽ ചെലവഴിക്കുന്നത് അറിയുമോ ഉമ്മ, അറിയുമോ പെങ്ങളെ? ഇതെല്ലാം ഈ ലോകത്ത് നമ്മൾ വിട്ടെറിഞ്ഞു പോകേണ്ടതാണ്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വെളുപ്പിന് 2 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇങ്ങ് മാട്ടൂരിലുള്ള SSF പ്രോപ് സമ്മിറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് നാട്ടിൽ നിന്ന് യാത്ര തിരിച്ചത്. ഒരു 2:45-3 മണിയോടടുത്തിട്ടുണ്ടാകും കായംകുളം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ. ഞങ്ങൾ ഹൈവേയിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ റോഡിന്റെ നടുവിൽ 3 മനുഷ്യന്മാര് കിടക്കുന്നു. ആ ഏതോ ഒരു വാഹനം ഒരു ബൈക്ക് തട്ടിയിട്ടിട്ട് പോയതാണ്. ഞങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന ഒരു വാഹനം ഇവിടെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ മേലെ കയറാനായി എങ്ങനെയോ രക്ഷപ്പെട്ടു. ഞങ്ങൾ വാഹനം നിർത്തിയിട്ട് ഇറങ്ങി. അവരെ എടുത്തുകൊണ്ടുപോകാനുള്ള സാഹചര്യം ഞങ്ങളുടെ കയ്യിലില്ല. ഇനി ഒന്നേ ഞങ്ങളുടെ കയ്യിലുള്ളൂ, ഈ മനുഷ്യന്മാരുടെ പുറത്ത് മറ്റ് വാഹനങ്ങൾ കയറരുത്. ഞാനും എന്റെ കൂടെയുള്ള 2 പേരുണ്ട്. ഞങ്ങൾ റോട്ടിൽ ഇറങ്ങി മറ്റ് വാഹനങ്ങളെ കൈ കാണിച്ചു നിർത്തി. അതിനിടയിൽ പോലീസിനെ വിളിച്ചു, അതുപോലെ തന്നെ ആംബുലൻസിന് കോള് ചെയ്തു, ഫയർഫോഴ്സിനെ വിളിച്ചു. കുറച്ചു നേരമായിട്ടും അവരൊന്നും എത്തുന്നില്ല. അപ്പോഴേക്ക് മറ്റു പല വാഹനത്തിൽ നിന്നുമുള്ള ആളുകൾ ഇറങ്ങി. ഞങ്ങൾക്കെല്ലാം അവിടെ ഒന്നേ ചെയ്യാനുള്ളൂ, ഇവരുടെ പുറത്ത് മറ്റ് വാഹനങ്ങൾ കയറാതെ കീപ്പ് ചെയ്യുകയല്ലാതെ. ഒരാൾ റോഡരികിലാണ്, ഒരാൾ റോഡിന്റെ മധ്യത്തിലാണ്, അയാൾ അനങ്ങുന്നില്ല. മറ്റൊരാള് കുറച്ചുകൂടി ഇങ്ങോട്ടാണ്. പിന്നെ എല്ലാവരും കൂടി ഒരാളെ വീണ്ടും സൈഡിലേക്ക് മാറ്റി. പ്രിയമുള്ളവരെ, അല്പസമയം കഴിയുമ്പോ 108-ന്റെ 3 ആംബുലൻസുകൾ വന്നു. അവരെ 3 പേരെയും ഓരോ വാഹനത്തിലാക്കിയിട്ട് യാത്രയായി. അത് കഴിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ അവിടെ ചിന്നിച്ചിതറിയ മൊബൈലുകൾ കിടക്കുന്നുണ്ട്. അതാരുടേത്, ഏതാണ്, ആരെയാണ് അവസാനം വിളിച്ചത്, ആരെയാണ് അതിനു മുമ്പ് ചാറ്റ് ചെയ്തത്? ആർക്കും നോക്കാനില്ല. 1-2 ആളുകൾ അത് പെറുക്കിയെടുത്ത് ആംബുലൻസിൽ വെച്ചു കൊടുക്കാൻ നോക്കി. അപ്പോഴവിടെയുള്ള മറ്റുള്ളവർ പറഞ്ഞു, അല്ലെ, ഈ ബൈക്കിന്റെ കൂടെ ഇവിടെ തന്നെ ഇരിക്കട്ടെ, പോലീസുകാര് വന്ന് നിയമപരമായി അത് കൈകാര്യം ചെയ്യട്ടെ എന്ന്. ഞാൻ വ്യാഴാഴ്ച രാത്രി വഴുതു പറഞ്ഞത് മാട്ടൂല മനുഷ്യന്റെ അങ്കണത്തിലാണ്. വഴുതിൽ ഞാൻ ചെറിയ രൂപത്തിൽ ഇത് സൂചിപ്പിച്ച് താഴെ ഇറങ്ങുമ്പോഴാണ് എന്റെ കൂടെയുള്ളവര് വന്ന് പറഞ്ഞു, അല്ല, നമ്മൾ ഇന്ന് രാവിലെ ഒരു ആക്സിഡന്റ് മീറ്റ് ചെയ്തിട്ടല്ലേ വന്നത്, അതിലാ നടുക്ക് കിടന്നയാൾ മരണപ്പെട്ടു പോയെന്ന് ന്യൂസാണ് കാണുന്നത്. അതേ ആ ചെറുപ്പക്കാരന് യാത്രയായി. എന്റെ പ്രിയമുള്ള കൂട്ടുകാരാ, ഇതുപോലെ ജീവിതത്തിന്റെ യാത്ര എവിടെയാണ് നിൽക്കുക എന്നറിയാൻ പറ്റൂല, എവിടെയാണ് മുറിയുക എന്ന് പറയാൻ പറ്റൂല. ഞാനും നിങ്ങളും ഇങ്ങനെ ഓടുകയാണ്. ശ്വാസത്തിന്മേൽ നിന്റെ നടത്തം, ശ്വാസം നിന്നാൽ നിന്റെ കിടത്തം. നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. അവസാനം നമ്മുടെ കയ്യിൽ ചെയ്യാനുണ്ടായിരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോ, അവിടെ ഒരു നന്മ വേണ്ടേ മോനെ,
അതേ സമയത്ത് നമ്മൾ നന്മയുമായി വ്യാപൃതരാകുന്ന നേരമാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് നേരിന്റെ നടപടികളാണെങ്കിൽ ഏതു സമയത്ത് നമ്മൾ ഇവിടെ വിട പറഞ്ഞാലും ശുഭകരമായ ഒരന്ത്യമാണ്. ഖുർആനോതാത്ത ഒരു ദിവസവും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. ഖുർആനോതാത്തൊരു ദിവസം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. സഹോദരിമാർക്ക് അതിന് നിബന്ധനകളുണ്ട്. ശുദ്ധിയുള്ള ഒരു ദിവസവും ഖുർആൻ ഓതാതെ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളിൽ നിന്ന് അന്യമാകാൻ പാടില്ല. ഈ മജ്‌ലിസിൽ നിന്ന് റിഫായി ശൈഖുകളെ ഓർത്തിട്ട് പോയാ പോരാ. ഈ മജ്‌ലിസിൽ നിന്നൊരു നന്മ നമ്മളിലേക്ക് വരണം. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെന്നും ഒരു പേജെങ്കിലും പാരായണം ചെയ്യണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി പാരായണം ചെയ്യാൻ അറിയാത്ത ആളാണെങ്കിലോ ഓതുന്നത് ഇങ്ങനെ കേട്ടാ മതി. അതും ഒരു അമലാണ്. എത്ര പ്രായമുള്ള ആൾക്കും ഖുർആൻ പഠിക്കട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഹാബാക്കളെല്ലാം 5-10 വയസ്സുള്ളപ്പോ ഇസ്ലാമായവരല്ല, 40-50-60 വയസ്സൊക്കെ ഉള്ളപ്പോ ഇസ്ലാമായവരുമായി അവരെല്ലാം ഖുർആൻ പഠിച്ചു. അവരെല്ലാം ഖുർആൻ പഠിച്ചു. ഞങ്ങൾ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം വെസ്റ്റ് ബംഗാളിലെ മാജിഗണ്ഡയിൽ മാൽഡ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് മാജിഗണ്ഡയിൽ മർക്കദു സഖാഫത്ത് സുന്നിയെ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, ത്വയ്ബ ഗാർഡൻ. അവിടെ പോയി. ആ നാട്ടിൽ മദ്രസ സംവിധാനം ഒന്നുമില്ല. അൽഹംദുലില്ലാ, ഞങ്ങൾ അവിടെ പോയത് വെസ്റ്റ് ബംഗാളിലും ബീഹാറിലുമായിട്ട് ചില ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പോയതാണ്. അപ്പൊ മർക്കസിന്റെ ഒരു സ്ഥാപനം അവിടെ ഉണ്ട്, അവിടെ കാണാൻ വേണ്ടി പോയി. അവിടെ ചെല്ലുമ്പോ അവിടെ മദ്രസ ഉണ്ടായിരുന്നില്ല, അവിടെ ചെറുപ്പത്തിലെ പഠിക്കാനുള്ള സംവിധാനം ഇല്ല. അങ്ങനെ മർക്കസ് അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് അവിടെ ഇന്ന് ഓതാൻ വേണ്ടി വരുന്നത് 60 വയസ്സുവരെയുള്ള ഉമ്മമാര് പഠിക്കാൻ വരികയാണ്. ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ ക്ലാസ് എടുക്കുന്ന മുഹമ്മദ് അലി നൂറാനി പറഞ്ഞു, ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു നിങ്ങൾ തുടങ്ങിയിട്ട്, അക്ഷരമാല തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ ചിലര് യാസീൻ വരെ പഠിക്കാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ 60 വയസ്സുള്ള ഉമ്മമാരിരുന്നു കൊണ്ട് യാസീൻ ഓതുന്നത് ഞങ്ങൾക്കവിടെ കേൾക്കാനായി. പ്രിയമുള്ളവരെ, പഠിക്കാൻ അവസരമില്ലാത്ത ഒരു നാട്ടിൽ പോയി അവരെ ഈ പ്രായത്തിൽ പഠിപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ താമസിക്കാൻ വേണ്ടി പോയി വേറൊരു സഹോദരന്റെ വീട്ടില് അന്ന് രാത്രി. അപ്പോ 70 വയസ്സുള്ള അബ്ദുൽ ഗഫൂർ സാഹബ് വന്നിട്ട് അലിഫ് ദബർ ആർ അക്ഷരം പഠിക്കാം. 70 വയസ്സുള്ള ആള്, ഈ 70 വയസ്സിൽ നിങ്ങൾ എന്തിനാണ് ഈ അക്ഷരം പഠിക്കുന്നത്? മേരി ഉമ്മീദ് ഹൈ ഇന്ത്യക്കാൽ ഹോനേ സേ പഹലേ ഖുർആനേ പാക് ദേഖ് കർ പഠനേ കി ഖ്വാഹിഷ് ഹൈ. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഖുർആൻ ഒന്ന് നോക്കിയിട്ട് ഓതാനുള്ള കൊതിയുണ്ട്, അതുകൊണ്ട് ഞാൻ അക്ഷരം പഠിക്കാം. അല്ലാതെ അബ്ദുൽ ഗഫൂർ സാഹിബ്, നമ്മുടെ നാട്ടിൽ മദ്രസയുണ്ട്, പള്ളിയുണ്ട്, സംവിധാനങ്ങളുണ്ട്, ക്ലാസുകളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാൻ നേരമില്ല, നമുക്കൊഴിവില്ല. നമ്മൾ ഇന്ന് അന്യവൽക്കരിച്ച് കറങ്ങി നടക്കുകയാണ്. ഇൻഷാല്ലാ ഈ മാസം 21, 22, 23 ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ബീഹാറിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെയുള്ള റൂറൽ ഏരിയകളിൽ ഇതുപോലെ പോവാണ്. എന്തിനാ? അവിടെ പാടത്ത് പണിയെടുക്കുന്ന ആയിരങ്ങളുണ്ട്, ഡ്രസ്സില്ലാത്തവര്, കിണറില്ലാത്തവര്, വീടില്ലാത്തവര്, പള്ളിയില്ലാത്തവര്, മദ്രസയില്ലാത്തവര്, എല്ലാം. കഴിഞ്ഞ മാസം 11-ാം തീയതി ഞങ്ങൾ അവിടെ ആയിരുന്നു. അവിടെ ഉണ്ടാക്കിയ ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തിന് പോയതാ. അപ്പൊ ഞങ്ങൾ രാത്രിയിൽ തന്നെ കൊണ്ടുപോയി കുറെ ഗ്രാമത്തിൽ. മൗലാന സാഹബ് ഇതർ മസ്ജിദ് നഹി, മദ്രസ നഹി, സ്കൂൾ നഹി, കുച്ച്ബി നഹി. നിങ്ങൾ എവിടെന്നെങ്കിലും ഇവിടെ മദ്രസ ഉണ്ടാക്കി തരണം, പള്ളി ഉണ്ടാക്കി തരണം, ഇവിടുത്തെ മക്കൾക്ക് പഠിക്കാൻ സൗകര്യമില്ല.
അങ്ങനെ ഞങ്ങൾ രാത്രി തന്നെ കുറെ സ്ഥലങ്ങളൊക്കെ പോയി. അന്ന് രാത്രിയിൽ വെയിറ്റ് ചെയ്യാൻ പോയത് ബീഹാറിലെ പൂർണിയയിലാണ്. ഏർലി മോർണിംഗിൽ തന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കിഷൻഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ എത്തി. അവിടുന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയൊരു സ്ഥലത്ത് കുറെ ആളുകൾ തിങ്ങി താമസിക്കുന്ന ഗ്രാമം. അവിടെ ഒന്നുമില്ല, നല്ല കടുത്ത തണുപ്പാണ്. നാൽക്കാലികൾക്ക് ചാക്ക് കൊണ്ട് കുപ്പായം തുന്നിയിട്ട് കൊടുക്കും, അത്രയും തണുപ്പാ. നമുക്കല്ലാഹു കാലാവസ്ഥ കൊണ്ട് എത്ര അനുഗ്രഹം ചെയ്തു. ഈ നാട്ടിൽ എത്ര തണുപ്പുണ്ടായാലും സുബഹിക്ക് എഴുന്നേക്കാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ. അതേസമയത്ത് ജമ്മു ആൻഡ് കശ്മീരിൽ ചെന്നാലുണ്ടല്ലോ, മാർച്ച് മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ കോടമഞ്ഞ് പെയ്യും. വാഹനം ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ഒരു ഐസൻഗട്ടന്റെ ഉള്ളിലായി പോകും. നമ്മള് മുഗൾ റോഡ് വഴി യാത്ര ചെയ്താലും ഞങ്ങളൊരിക്കൽ കോൾഡസ്റ്റ് നൈറ്റ് ഓഫ് ദി ഇയറിൽ ജമ്മുവിൽ നിന്ന് പൂഞ്ചിലേക്ക് യാത്ര ചെയ്തു. ഇപ്പൊ വൈപ്പർ കൊണ്ട് തട്ടിക്കളയുന്നത് മഴവെള്ളമല്ല, മഞ്ഞുങ്കട്ടകളാണ്, മഞ്ഞുമലകൾ. ആളുകൾ നല്ല കട്ടിയുള്ള കമ്പിളി കോട്ടിട്ടിട്ട് അതിന്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഊതു പുകയ്ക്കാൻ വേണ്ടി കനലിടുന്ന ചട്ടി ഉണ്ടല്ലോ, അതുപോലെ ഒരു പ്രത്യേക ചട്ടിക്കകത്ത് കനലിട്ടിട്ട് കുപ്പായത്തിന്റെ ഉള്ളിൽ വെച്ചിരിക്കുക. നമുക്ക് നന്നൊരു ചട്ടി ഇങ്ങനെ ചൂടുകൊള്ളാൻ വേണ്ടി. പോയിട്ടുള്ളവർ ഇവിടെ ഉണ്ടാവും, അല്ലാത്തവർക്കിത് മനസ്സിലാവില്ല. അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം ഏത് കാലാവസ്ഥയിലും ഇവിടെ സുബഹിക്ക് എഴുന്നേക്കാൻ പറ്റുന്ന കാലാവസ്ഥയാ. പക്ഷേ നമ്മൾ ആ അനുഗ്രഹം അറിയുന്നില്ല. നമ്മൾ ഏതോ ലോകത്തെ മയങ്ങിക്കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് അവിടെയെല്ലാം ഇനി വിദ്യാലയങ്ങൾ വേണം. നമ്മുടെ നാട്ടിൽ പഠിപ്പിനുള്ള സാഹചര്യങ്ങളുണ്ട്, പക്ഷേ നമ്മൾ പഠിക്കാൻ തയ്യാറാവുന്നില്ല. അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ അറിയുന്നില്ല. ഞങ്ങൾ രാവിലെ ഇസ്ലാംപൂരിന്റെ ഉൾഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോ അതാ നിലത്ത് സിമന്റ് ചാക്ക് വെച്ചിട്ട് അതിന്റെ മേലെ അതാ കായിത വെച്ച് നൂറാനി കായിത വെച്ചുകൊണ്ട് പഠിക്കുന്ന മക്കളെ കാണാനിടയായി. ഡെസ്കും ഇല്ല, ബെഞ്ചും ഇല്ല, ക്ലാസ് റൂമും ഇല്ല. ഏതോ ഒരു മൗലാനയ്ക്ക് തോന്നി കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ എന്തായി, അദ്ദേഹം ഒരു ഓത്തുപള്ളി തുടങ്ങി. ബെഞ്ചും ഇല്ല, ഡെസ്കും ഇല്ല, ഒന്നുമില്ല, ചാക്ക് സിമന്റിന്റെ ചാക്ക് എടുത്ത് വെച്ചിട്ട് അതിന് മേലെ കായിത വെച്ച് പഠിക്കണം. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? കഴിവുള്ളവർ ഞങ്ങളുടെ കൂടെ വരണം, കാണിച്ചുതരാം. അപ്പോഴേ കൂടുതൽ ബോധ്യപ്പെടും. നമ്മുടെ ഇവിടെ മനോഹരമായ കെട്ടിടങ്ങളും സംവിധാനങ്ങളും ആലിമീങ്ങളും ഉണ്ട്, നമ്മളതിന്റെ മൂല്യം അറിയുന്നില്ല. ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? നമ്മൾ അല്ലാഹുവിന്റെ ഖുർആൻ നിത്യമായി പാരായണം ചെയ്യുന്നവരാകണം. നമുക്ക് അല്ലാഹു തആല ഒരുപാട് അവസരങ്ങളും അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട്. ഞങ്ങളാ നാടുകളിൽ വിതരണം ചെയ്യുന്നത് ഇവിടെയുള്ള ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങിയ പുതിയ വസ്ത്രമല്ല, മലയാളി ഉപയോഗിച്ചിട്ട് മാറ്റിവെച്ച വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോയി ആയിരക്കണക്കിന് ആളുകൾക്ക് ഇവിടെ വിതരണം ചെയ്യുമ്പോ അവരാവേശത്തോടെ പുതുവസ്ത്രം പോലെ വാങ്ങുകയാണ്. ചിലര് വാങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ ആഘോഷം കൊണ്ട് ധരിക്കുകയാണ്. അത്രയും ദാരിദ്ര്യമുള്ളവർക്കുണ്ട് നമ്മുടെ രാജ്യത്ത്, എല്ലാ മതക്കാരും ഉണ്ട് ആ സ്ഥലത്തൊക്കെ. നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് എല്ലാ മതക്കാർക്കും വേണ്ടിയാണ്. കിണർ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് അപേക്ഷ വരുമ്പോ ഹിന്ദു ഹേ ആ മുസൽമാൻ ഹേ ഐസാ കോയി സവാൽ നഹി, നിങ്ങൾക്ക് അവിടെ ആവശ്യമുണ്ടോ ഇല്ലേ, ഞങ്ങൾ പോയി നോക്കൂ ആവശ്യമുള്ളവരാണോ അല്ലേ, അവിടെ തൊട്ടടുത്ത് കിണറുണ്ടോ, അവരുണ്ടായിട്ട് പിന്നെയും ചോദിക്കുകയാണോ എന്ന് മാത്രം നമ്മൾ വെരിഫൈ ചെയ്യും. ആവശ്യമുള്ളവരാണെങ്കിൽ അവിടെ കിണറുണ്ടാക്കി കൊടുക്കും. അൽഹംദുലില്ലാ, ആയിരത്തിലേറെ കിണറുകൾ ഇപ്പോൾ അവിടെ ഉണ്ടാക്കി കൊടുത്തു. നിങ്ങളെപ്പോലുള്ളവർ സഹായിച്ചിട്ടാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ വസ്ത്രങ്ങൾ കൊടുത്തു. അത്രയും ദാരിദ്ര്യമുള്ള സ്ഥലങ്ങളിൽ ആണ് പ്രിയമുള്ളവരെ വളരെ കഷ്ടപ്പെടുന്ന ജനങ്ങൾ. ഞങ്ങൾ ആദ്യം ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ എത്തി. 200 ചില്ലാനും കുട്ടികൾ പഠിക്കുന്ന ഒരു ഷെഡ് അവിടെ ഒരു പള്ളി ഉണ്ടായി.
അവർക്ക് താമസിക്കാനും പഠിക്കാനും നിസ്കരിക്കാനും എല്ലാം കൂടി. അങ്ങനെ നോക്കുമ്പോ ചാക്കുകൊണ്ട് മറച്ച ഒരു ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ 200 ചില്ലാനും കുട്ടികൾക്കും കൂടി, ഒറ്റ ഒരു ടോയ്ലറ്റ്. അത് ചാക്കുകൊണ്ട് മറച്ചതാണ്. നമുക്കവിടെ ചെന്നൊരു പ്രാഥമിക ആവശ്യം നിർവഹിക്കണമെങ്കിൽ നമുക്കവിടെ പോകാൻ കഴിയുന്നില്ല. പിന്നെ ഒരാളെ വിളിച്ചിട്ട് അവിടെ കുറച്ചങ്ങോട്ട് പോയി ചെറിയൊരു അങ്ങാടി ഉണ്ട്, അവിടെ ലോഡ്ജിന്റെ ആളോട് മെല്ലെ സമ്മതം ചോദിച്ചിട്ട് വേണം പ്രാഥമികാവശ്യ നിർവഹണം നടത്താൻ. ഞങ്ങൾക്ക് വലിയ വിഷമായി, പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വേഗം തന്നെ പ്രവാസികളായ രണ്ട് സഹോദരങ്ങളോട് നമ്മൾ പറഞ്ഞു ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വരണം. അവര് ഞങ്ങളുടെ കൂടെ വന്നു. അവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ പറഞ്ഞു, ഉസ്താദെ ഈ സാഹചര്യം നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവൂല. കണ്ടപ്പോഴാണ് ബോധ്യമായത്. അവിടെ ഒരു 10 ടോയ്ലറ്റുകൾ അവരുണ്ടാക്കി കൊടുത്തു. ഞങ്ങൾ കേവലം സംഘാടകർ മാത്രമാണ്, നൽകിയത് അവരാണ്. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇതുപോലെയെല്ലാം ദാരിദ്ര്യത്തിന്റെ നടുവിൽ ആളുകൾ കിടക്കുമ്പോ നമ്മൾ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് പടച്ചവനെ മറക്കുകയാണ്. നമ്മൾ ഇത്തരം അനുസ്മരണ വേദികളിൽ നിന്ന് ഓർത്തെടുക്കേണ്ട കാര്യം എന്താണ്? ദിക്റുല്ലാ, അല്ലാഹുവിനെ അറിയണം, അവനെ സ്മരിക്കണം, അവനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. ഔലിയാക്കൾ അല്ലാഹുവിലെ ആൾക്ക് അടുത്തത് അവനെ ദിക്ര് ചെയ്തുകൊണ്ടാണ്, അറിഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഇന്ന് അവനെ മറക്കുകയാണ്. നമ്മൾ വിചാരിച്ചു ജനങ്ങളെല്ലാം എന്നുമെന്നും എന്നെ അറിയണമെങ്കിൽ ഞാൻ വലിയ കൊട്ടാര സമാനമായ വീട്ടിൽ താമസിക്കണം, ഞാൻ വലിയ ഉദ്യോഗസ്ഥനാകണം, ചീറിപ്പാറുന്ന കാറ് വേണം, മാനം മുട്ടുന്ന കൊട്ടാരം വേണം. ഇതെല്ലാമാണ് നമ്മൾ ധരിച്ചു വശാക്കിയത്. ഇതെല്ലാം ഇവിടെ ഇട്ടേച്ചു പോകാനുള്ളതാണ്. നിലനിൽക്കുന്ന കാര്യം ഒന്നു മാത്രമേ ഉള്ളൂ, അൽമാലു വൽബനൂം സീനത്തുൽ ഹയാത്തി ദുനിയ والباقيات الصالحات خير عند ربك ثوابا وخير املا. സമ്പാദ്യവും സന്താനവും ഈ ലോകത്തിന്റെ അലങ്കാരങ്ങളാണ്. പക്ഷേ അതെല്ലാം നമ്മൾ ഇവിടെ വിട്ടൊഴിഞ്ഞു പോകേണ്ടതാണ്. والباقيات الصالحات خير عند ربك ثوابا وخير املا. എന്നേക്കും ബാക്കിയുള്ളത് സ്വാലിഹായ കർമ്മങ്ങളാണ്, അതൊന്ന് കരുതി വെക്കണേ കൂട്ടുകാരാ. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്തേ പറയുന്നതെന്നല്ലേ, ഒരാളുടെ ഉപജീവന മാർഗം ഐസ് കച്ചവടമാണ്. ഒരാൾക്ക് ഐസ് വിറ്റിട്ട് വേണം ജീവിക്കാൻ. അയാള് രാവിലെ ഐസും കൊണ്ടിറങ്ങി, ഐസും കൊണ്ട് അദ്ദേഹം രാവിലെ അങ്ങാടിയിൽ ചെന്നു. ഐസിങ്ങനെ അവിടെ ഇറക്കി വെച്ചിട്ട് കച്ചവടത്തിന് നിൽക്കുമ്പോഴാണ് അതാ അവിടെ ഒരു സർക്കസിന്റെ ബോർഡ് കാണുന്നു. അയാൾ അങ്ങോട്ട് പോയി. സർക്കസ് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് അതാ സിനിമ ടാക്കീസ് കാണുന്നു. അങ്ങോട്ട് കയറി. അങ്ങനെ നേരമെല്ലാം വൈകുന്നേരമായി. അദ്ദേഹം ഇപ്പോഴാണ് ആലോചിക്കുന്നത്, അല്ല ഇന്ന് വീട്ടിലേക്ക് അരി വാങ്ങണമെങ്കിൽ, മീൻ വാങ്ങണമെങ്കിൽ ഞാൻ ഐസ് കച്ചവടം ചെയ്തിട്ട് കിട്ടുന്ന ലാഭം വേണമല്ലോ. അങ്ങനെ അയാളെ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഐസ് അവിടെ കാണാനില്ല, അത് അലിഞ്ഞു വെള്ളമായിരിക്കുന്നു. എന്തിനാണ് ഇമാം ഗസാലി തങ്ങൾ ഈ ഉദാഹരണം പറഞ്ഞത്? നമ്മുടെ ആയുസ്സാണ് ഈ ഐസ് എന്ന് പറയുന്നത്. ഈ ദുനിയാവിലേക്ക് അല്ലാഹു തആല നമ്മെ അയച്ചത് ഈ ആയുസ് ഉപയോഗിച്ച് ആരാധന ചെയ്യാനാണ്, ഈ ആയുസ് ഉപയോഗിച്ച് ഇബാദത്ത് ചെയ്യാനാണ്. അത് നാളത്തേക്കുള്ള സമ്പാദ്യമാണ്.
നമ്മൾ ഈ ആയുസ്സുകൊണ്ട് ആരാധന ചെയ്യേണ്ടതിന് പകരം ഇവിടുത്തെ സർക്കസും ഇവിടുത്തെ വീടും ഇവിടുത്തെ വാട്സപ്പും ഇവിടുത്തെ ഫേസ്ബുക്കും ഇവിടുത്തെ തമ്മിലടികളും കണ്ട് നമ്മൾ നടന്ന് അവസാനം ഒരു 10-60 വയസ്സായപ്പോ ഇനി എനിക്ക് മരിക്കണമല്ലോ എന്ന് ചിന്തിച്ചാൽ അമൽ ചെയ്യാനുള്ള വയസ്സില്ല, അലിഞ്ഞു തീർന്നിരിക്കുകയാണ്. അലിഞ്ഞു തീർന്നുപോയി, പിന്നെ മുട്ടുവളയുന്നില്ല, പിന്നെ കണ്ണ് കാണുന്നില്ല, പിന്നെ കേൾക്കുന്നില്ല. ആരോഗ്യമുള്ള സമയത്ത് മുഴുവനും കറങ്ങി തിരിഞ്ഞ് നടന്ന് എല്ലാം. പ്രിയമുള്ളവരെ, ഇന്ന് സാധാരണക്കാരായ ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നത് 4-5 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നാളത്തെ ഒരു അനന്തമായ സ്വർഗമെന്ന വിചാരം അവർക്കില്ല. ഒരു 4-5 കാര്യമേ നമ്മുടെ പക്കലുള്ളൂ. അതെന്താണ്? ഒരു 25 വയസ്സ് വരെ എന്തെങ്കിലും ഒന്ന് പഠിക്കണം. 25-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോൾ ഒരു ജോലി വേണം. ഒരു ജോലി വേണം, ശരി. പിന്നെന്താ വേണ്ടത്? ഒരു കല്യാണം കഴിക്കണം. പിന്നോ ഒരു വീട് വേണം. പിന്നോ രണ്ട് മക്കൾ വേണം. പിന്നെയോ ആ മക്കളെ പഠിപ്പിക്കണം. പിന്നെയോ ആ മക്കളെ വിവാഹം ചെയ്യണം. ഈ 5 കാര്യങ്ങൾ കഴിഞ്ഞാൽ അല്ല ആചാര്യരെ ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഈ 5 കാര്യം കഴിയുമ്പോഴേക്ക ഏകദേശം ഒക്കെ റിട്ടയർഡ് ആവും. ഇനിയിപ്പോ എന്താ വേണ്ടത്? ഇനി അജറായി വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്ക. ഈ 5 കാര്യത്തിന് വേണ്ടിയാണോ ഈ ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടത്? സാധാരണക്കാരായ ആളുകൾക്ക് ഈ 5 അജണ്ടകളേ ഉള്ളൂ. അതേ സമയത്ത് അള്ളാഹുവിനെ ആലോചിക്കുന്ന ആളുകളുടെ അജണ്ട ഇതൊന്നുമല്ല. സാധാരണയിൽ കവിഞ്ഞ് അള്ളാഹുവിനെ അറിയുന്ന ആളുകൾ ഈ ദുനിയാവെന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു ഭവനമാണ്. ഇവിടെ മേൽപ്പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അത് നമ്മുടെ പ്രധാന അജണ്ടയല്ല. എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തേക്ക് നമ്മളെ അല്ലാഹു തആല അയച്ചത്? തബാറകല്ലദി ബിയദിഹിൽ മുൽക്കു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദി ഖലഖൽ മൗത വൽ ഹയാ ليبلوكم أيكم أحسن عملا وهو العزيز الغفور قرآن الله تعالى بريان تبارك الذي بيده الملك നമ്മുടെ മുഴുവനും അധികാരത്തിന്റെ ഉടമയായ റബ്ബിന്റെ മഹത്വം എത്രയാണ്? അവനാണ് ജീവിത മരണങ്ങളെ പടച്ചവൻ. അവനാണ് മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഉടമസ്ഥനവനാണ്. എന്തിനാണ് നിങ്ങൾക്ക് ജീവിതവും മരണവും നൽകിയത്? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാരാണെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ യഥാർത്ഥ വീട് എവിടെയാണ്? ഇവിടത്തെ വീട് എന്നത്തേക്കുമുള്ള വീടല്ല. ഇവിടത്തെ വാഹനം എന്നത്തേക്കുമുള്ള വാഹനമല്ല. ഇവിടത്തെ ആനന്ദം എന്നത്തേക്കുമുള്ള ആനന്ദമല്ല. ഇവിടത്തെ ആരോഗ്യം എന്നത്തേക്കുമുള്ള ആരോഗ്യമല്ല. യഥാർത്ഥമായ വീട് ഏതാണ്? മോനെ, അനന്തമായ വീടെന്ന് പറയുന്നത് മരണാനന്തരമുള്ള സ്വർഗമാണ്. ആ സ്വർഗം ഒരാൾക്ക് നഷ്ടമാക്കിയിട്ട് ഈ ലോകത്ത് നീ ആനന്ദിച്ചാൽ നിന്നെപ്പോലെ നഷ്ടക്കാരൻ വേറെയില്ല. ഫീ സലമീ
താൽക്കാലികമായി ദുനിയാവിന്റെ പളപളപ്പുകൾ മയങ്ങി വീണ് ഇവിടുത്തെ സുഖാഡംബരങ്ങൾക്ക് വേണ്ടി പാരത്രികമായ സ്വർഗത്തെ പണയം വെക്കുന്ന മനുഷ്യ, നിന്നെ പോലെ ബുദ്ധിശൂന്യതയുള്ളവനില്ല. നാളത്തെ വീട് മറന്നിട്ട് ഇവിടത്തെ വീടിനെ പ്രണയിക്കുന്നവന് നിനക്ക് നിന്നെ പോലെ വിട്ടി വേറെ ഇല്ല. ഇവിടത്തെ വീടിന് വേണ്ടി നാളത്തെ സ്വർഗം കളയുന്ന മനുഷ്യ, ഇവിടത്തെ പെണ്ണിന് വേണ്ടി നാളത്തെ സ്വർഗം കളയുന്ന മനുഷ്യ, ഇവിടത്തെ ആനന്ദങ്ങൾക്ക് വേണ്ടി നാളത്തെ ആനന്ദത്തെ കളയുന്ന മനുഷ്യ, നിന്നെ പോലെ വിട്ടി വേറെ ഇല്ല. അപ്പൊ നല്ലൊരു ജീവിതം അപ്പുറത്ത് വരാനുണ്ട്. ഹിയർആഫ്റ്റർ ലൈഫ്, അതാണ് മഹാനായ സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുകയാണ്. രാത്രിയിൽ ഉറങ്ങാണ്, ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. അങ്ങനെ കിടന്നുറങ്ങുമ്പോഴാണ് സ്വർഗീയ ഹൂറികളിൽപ്പെട്ട ഒരു ഹൂറുൽ ഈങ്ങളിൽപ്പെട്ട ഒരു പെണ്ണ് വന്നിട്ട് കാലിൽ ഒരു തട്ടാണ്. കിടന്നുറങ്ങുകയാണോ സുലൈമാൻ, കിടന്നുറങ്ങുകയാണോ സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങുകയാണോ? നിങ്ങൾ എന്താണ് ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? ആരാണ് ചോദിക്കുന്നത്? സ്വർഗീയ ഹൂറികളിൽ ഒരു ഹൂറിയാണ്. എന്നിട്ടൊരു കുറിപ്പങ്ങിട്ട് കൊടുത്തിട്ട് പോവുകയാണ്. ആ കുറിപ്പിലേക്ക് നോക്കിയപ്പോൾ ഇന്ന ത്വാലിബൽ ജന്നത്തിലായന, സ്വർഗം കൊതിക്കുന്നവന് ഇങ്ങനെ ഉറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് കൊടുത്ത കുറിപ്പിലുള്ളത് ലഹത്ത് ബി കലതുൻ ഹുസൈനി ഐഷി മഅൽ ഖൈറാത്തി ഫീ ഉറഫിൽ ജിനാനി തഈശ മുഖല്ലദൻ ലാ മൗത ഫിഹാ وتنعم في الجنان مع الحسان تيقظ من منامك إن خيرا من النوم التهجد بالقرآن ആനന്ദപൂർണമായ സ്വർഗത്തിന്റെ ആ മനോഹരമായ ആരാമത്തിൽ ആറാടി കളിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യ, എഴുന്നേക്ക് മനുഷ്യ. തയക്കല മിമ്മനാമിക ഇന്ന ഖൈറാ, നിങ്ങൾ ഉണരൂ ഉണരൂ, നിങ്ങൾക്ക് നല്ലത് അത്തഹജ്ജുദു ബിൽ ഖുർആനി, ഖുർആനോതിയിട്ട് നിസ്കരിക്കണേ. ഓ സുലൈമാൻ ഇബ്നു യസാർ ഇറങ്ങണേ, അതർഖുദു ഐനാക, നിങ്ങൾ ഉറങ്ങുകയാണോ? വഅന ഉറബ്ബാലക ഫിൽ ഖുദൂരി മുൻദു കദാ വകദാ, അഞ്ഞൂറ് കൊല്ലമായി ഞാൻ എന്റെ അരമനയിൽ റാണിയായി ഒരുങ്ങിയിരിക്കുന്നത് നിങ്ങളെ കാത്തുകൊണ്ടാ, എന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങുകയാണോ സുലൈമാനേ എന്ന് ആരാണ് ചോദിക്കുന്നത്? സ്വർഗീയ പറുദീസയിൽ കൂടെ വരാനുള്ള സ്വർഗീയ റാണി ചോദിക്കുകയാണ്. ഓ സുലൈമാനുവിനെ സാറുതങ്ങള് ഉറങ്ങുകയാണോ? തയക്കല് മിമ്മനാമിക്, എഴുന്നേൽക്ക് എഴുന്നേൽക്ക്. എറ്റേണൽ പാരഡൈസ് ആൻഡ് ബ്രീത്ത്, എന്നേക്കുമുള്ള സ്വർഗം ഇവിടെ ഉള്ളത്, നാളെ എങ്ങനെയാണ്? ഞാനിവിടെ പ്രസംഗിച്ചു കഴിയുമ്പോഴേക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് മണിക്കൂറുകൾ കഴിഞ്ഞുപോയി, കൊഴിഞ്ഞുപോയി. ബാക്കി എത്രയുള്ളതെന്ന് എനിക്കറിയില്ല, നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ അതാണ്. അപ്പോൾ നല്ല നിലക്കൊന്ന് മരിക്കണം എന്ന നല്ല ചിന്ത വേണം. അത് കേവലം ഒരു നല്ല മരണമല്ല. ഒരു അവരാലോചിച്ചു നോക്കുകയാണ് ഈ ദുനിയാവിനെ കുറിച്ച്, അവർ ചിന്തിച്ചു നോക്കി. നളറൂ ഫീഹ ഫലമ അലിമോ അന്നഹ ലൈസത്തിൽ ഹയ്യൻ വപനാ,
ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണ്. ടൈം ലിമിറ്റഡ്, നൈമിഷികമായ ജീവിതമാണ്. അവർ നോക്കി, ഉദയം അസ്തമിക്കാൻ പ്രായമേറുമ്പോ വയസ്സായാൽ കഴിഞ്ഞു. ചില ആളൊക്കെ ഒന്ന് പറയും, ഉപ്പൊക്കെ 90 വയസ്സായി, 80 വയസ്സായി, ജീവിതത്തിന്റെ എല്ലാ ആശയും മുറിഞ്ഞു. സഈംതു തകാലീഫൽ ഹയാതി വമൻ യഈശ് 80 ഹൗല ലാ അബാലക യസ്തമി. 80 വയസ്സായ ആള് പാടാണ്, ജീവിതത്തിന്റെ എല്ലാ രസങ്ങളും മുറിഞ്ഞു, ഇനി എങ്ങനെയെങ്കിലും നല്ല നിൽക്കുന്നു പോണം. ഇവിടുത്തെ ഒരു രസമില്ല, ഭക്ഷണത്തിന്റെ രസം പോയി, ഷുഗറും പ്രഷറും എല്ലാം വന്നു, കൊളസ്ട്രോളും ഒക്കെ വന്നു. കാഴ്ചയുടെ രസം പോയി, കേൾവിയുടെ രസം പോയി, എല്ലാ ജീവിതാനന്ദങ്ങളുടെയും രസം മുറിഞ്ഞുപോയി. അതേ സമയത്ത് നാളത്തെ ജീവിതമെന്ന് പറയുന്നത് മുഴുവനും ആനന്ദങ്ങളുടെ ജീവിതമാണ്. ഹിയ ജന്നതുൻ താബത് വതാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളുടെ കലവറയാണ്, നിലക്കാത്ത ആനുകൂല്യങ്ങളുടെ നിലവറയാണ്. ആ മഹനീയമായ സ്വർഗ വസന്തമാണ്. ഔലിയാക്കൾ നോക്കി, ഇവിടുത്തെ ജീവിതം ഏതായാലും നൈമിഷികമാണ്. ഇതിനെ പ്രണയിച്ചിട്ട് കളയാൻ നേരല്ല. നാളത്തേക്ക് നോക്ക്, എറ്റേണൽ അനന്തമായ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പന മട്ടലിന്റെ മേലെ കിടന്നിട്ട് അവിടുത്തെ പൂമേനിയിൽ അടയാളം വീണപ്പോ ചോദിച്ചു, തങ്ങളെ ഒരു വിരിപ്പിട്ടൂടെ? കിസ്ര രാജാവിന് കൊട്ടാരല്ലേ? റോമിന് പാലസില്ലേ? തങ്ങൾക്കൊരു നല്ല സോഫ്റ്റായ വിരിപ്പെങ്കിലും ഇട്ട് കിടന്നൂടെ? തങ്ങൾ പറഞ്ഞു, അനഫി ദുനിയ ഖറജുലിൻ തല്ല തഹത ശജറത്തിൻ വതറകഹ. ഞാൻ ഈ ദുനിയാവിലെ തണൽ കൊള്ളാൻ ഇറങ്ങിയ ഒരു യാത്രക്കാരനെ പോലെയാണ്, ഒരു മരച്ചുവട്ടിൽ. ക്ഷീണം കഴിയുമ്പോ അങ്ങ് പോവും യാത്രക്കാരൻ. എന്നതുപോലെ ഈ ദുനിയാവിൽ കൊച്ചു കുറഞ്ഞ ദിവസത്തേക്ക് വന്ന ആളാ. റോമിന് സ്വർഗുണ്ടോ? കിസ്ര രാജാവിന് സ്വർഗുണ്ടോ? നമ്മള് സ്വർഗം കാത്തു പോണോരാ? അന സാഹിബുൽ ജന്നതി വ അന ഫാതിഹുൽ ജന്നതി വ സാഹിബുൽ ലിവാ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ അനന്തമായ സ്വർഗത്തിന്റെ പറുദീസയെ ഉദ്ഘാടനം ചെയ്യുന്നവരാണ്. ഈ ലോകത്ത് വേറൊന്നും ഇല്ല, പ്രതീക്ഷയില്ല. ഇവിടത്തെ ഒന്നിനെയും മോഹിച്ചിട്ട് വീണിട്ടില്ല. തങ്ങൾക്ക് വേണമെങ്കിൽ മദീനത്തൊരു പൊന്നിന്റെ പാലസ് ഉണ്ടാക്കാനുള്ള പണം കിട്ടുമായിരുന്നു. മദീനയിലുള്ള മാമലകൾ മാടി വിളിച്ചുകൊണ്ട് മുത്തളി മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, കനകമായി വരട്ടെ തങ്ങളെ കൈവെള്ളയിലേക്ക്. വേണ്ട 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 വേണ്ട, ഞാൻ ഇവിടെ ഒരു പാലസ് ഉണ്ടാക്കിയിട്ട് രാജാവാകാൻ വന്നതല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു അടിമയെ പോലെ ജീവിക്കാനാണ്. കാണുന്നുണ്ട് അപ്പുറത്ത് സ്വർഗം, അതനന്തമായ ആനന്ദങ്ങളുടെ ലോകമാണ്. എന്നിട്ട് ഞാൻ ഇവിടെ വീടുണ്ടാക്കി കാത്തിരിക്കുക ഇല്ല. അപ്പൊ എന്റെയും നിങ്ങളുടെയും കൽബ് അള്ളാഹുവിലേക്ക് വരണം, ഖുർആനിലേക്ക് വരണം, നാളത്തെ ജീവിതത്തിലേക്ക് വരണം. ഇതിലേക്കെല്ലാമുള്ള ഏറ്റവും പ്രഗത്ഭമായ വഴി ഏതാണ്? എല്ലാ ഔലിയാക്കളും അള്ളാഹുവിലേക്ക് ചേരാനുള്ള മാർഗമായി കണ്ടതെന്താണ്? ഇതിലാ ദലീല അല തരീഖിലൽ ഇലാ ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മില ഫി ഹാലിഹി വഫാലിഹി വമഖാലിഹി ഫതതബ്ബഅൻ വതബിഅൻ ലാ തഅദില. അല്ലാഹുവിലേക്ക് ചേരാനുള്ള വഴി ഒന്നേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ മുറുകെ പിടിക്കലാണ്, തങ്ങളെ അനുകരിക്കലാണ്, തങ്ങളെ ഇഷ്ടം വെക്കലാണ്. ഔലിയാക്കളെന്ന് പറഞ്ഞാൽ
അവരുടെ അവർ വിലായത്തിന്റെ ഉന്നത വഴിയിലേക്ക് ചേർന്നതെങ്ങനെയാണ്? അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ മുറുകെ പിടിച്ചപ്പോഴാണ് ഓസുല്ലാളും തങ്ങളും റിഫായി ശേഖതങ്ങളും എല്ലാം അവരവരുടെ ഉന്നതങ്ങളിലേക്ക് എത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുകയാണ്, തങ്ങളുടെ ചര്യകളെ അനുകരിക്കുകയാണ്, സുന്നത്തിനെ മുറുകെ പിടിക്കുകയാണ്. നമ്മൾ ഇന്ന് ഔലിയാക്കളുടെ കറാമത്ത് പറയാനേ ജീവിതത്തിലേക്ക് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും ഇഷ്ടം വെക്കണമെന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഇഷ്ടം എന്റെ ഇഷ്ടത്തിന് മേലെയാകണം. എന്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലേറ്റസ്റ്റ് ഫാഷൻ വസ്ത്രം ധരിക്കലാണ്. ഹബീബായ തങ്ങളുടെ ഇഷ്ടം മാന്യമായ വസ്ത്രം ധരിക്കലാണ്. ഇത് രണ്ടും തമ്മിൽ കോൺട്രഡിക്ഷൻ ആയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം പരിഗണിക്കുന്നവനാണ് യഥാർത്ഥ മുഹിബ്ബ്. അപ്പോഴാണ് ശരിയായ മുഹബ്ബത്ത്. ഇന്ന് ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിച്ച് നമ്മുടെ ഉമ്മപങ്കന്മാര് തെരുവിൽ ആറാടുന്ന കാലമാണ് ഇന്നാലില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആണുങ്ങൾ വിചാരിക്കോ അത് സ്ത്രീകളെ കുറിച്ചല്ലേ വേളു പറഞ്ഞത്, വാങ്ങിക്കൊടുത്തവരാണ് പുരുഷന്മാര്, സപ്പോർട്ട് ചെയ്തവരാണ് പുരുഷന്മാര്. മൗന ആണത്വമില്ലാത്തവന്മാർ ഹറാമിന് കൂട്ടു നിൽക്കുന്ന ഭർത്താക്കന്മാരാ. ഓ, ഭാര്യയും മക്കളും പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഹറാമിനെ സമ്മതിച്ചു കൊടുക്കുന്നവൻ ആണത്വമില്ലാത്തവനാണ്, തന്റെ ഇടമില്ലാത്ത ഗ്രഹനാഥനാണ്. നീ നട്ട ഭാര്യയെ തല്ലണം, വീട്ടുകാരനോട് പറഞ്ഞു അത് വേണം. ഹറാമായത് സമ്മതിച്ചു കൊടുക്കാതെ അവരെ ബോധ്യപ്പെടുത്താനുള്ള ഈമാൻ വേണം. ഇന്ന് തെരുവോരങ്ങളിൽ നമ്മുടെ ഉമ്മപങ്ങന്മാരുടെ ജീവിതം ഇന്നാലില്ല. എനിക്കവരോട് വല്ല ദേഷ്യവും ഉണ്ടോ? ഒരു ദേഷ്യവുമില്ല. അവരോട് ഈമാനികമായ സ്നേഹമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, പെങ്ങളെ ഇങ്ങനെ നടക്കുന്നത് മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടല്ല. കമ്മീഷന്റെയും ഫെമിനിസ്റ്റുകളുടെയും ഫ്ലാഷ് മോബുകാരുടെ ഉണ്ടാക്കിയ സ്വർഗമാണോ വേണ്ടത്? അവരുടെ പിന്നാലെ പോയിക്കോ, ഞങ്ങൾക്ക് പരാതിയില്ല. ഇന്ന് വയലു പറയുമ്പോൾ നരകമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം വേണോ? ആ സ്വർഗം വേണമെങ്കിൽ ഹബീബായ മുത്തുനബി തങ്ങളെ പറഞ്ഞീകരിക്കാം. അതേ സമയത്ത് അത് നിങ്ങൾക്ക് അംഗീകരിക്കാനാവില്ലെങ്കിൽ അതാ അവിടെ ഒരു കാര്യമുണ്ട്, അത് നരകത്തിന്റെ ജ്വാലയാണ് മോളെ. ഇതുവരെയും ലോകത്തെ കൃത്യമായി ഒരു ഖണ്ഡനം പറയാൻ പറ്റാത്ത പരിശുദ്ധമായ ഖുർആനാണ് വിളിച്ചു പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികൾ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറാ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറാ. ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്, ഇതിലൂടെ കടന്ന് നേർവഴിക്ക് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ആകാം. ഓ, ഇതൊരു ഇസ്ലാം, ഇതൊരു നിയമം, ഇതൊരു മൊയ്ലിയാര്, ഞങ്ങൾക്ക് ഉദ്ദേശിച്ച വസ്ത്രം ധരിക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കുടിക്കാൻ പറ്റൂല, അവിടെ നോക്കാൻ പറ്റൂല, ഇവിടെ നോക്കാൻ പറ്റൂല, ഞങ്ങൾക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്കിതിനെ വിസമ്മതിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്കിതിനെ സമ്മതിക്കാം. രണ്ടിനും പറ്റുന്ന ലോകമാണിത്. എങ്ങനെയാകാം? പക്ഷെ വേഗം പോരുതിട്ടോ, അടുത്ത ആയത്തും കൂടി കേൾക്കണം.
وأعتدنا للكافرين سلاسل وأغلالا وسعيرا നിങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ച് അംഗീകരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ വഴിയിൽ വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നരകത്തിന്റെ വഴിയിൽ പോകാം. രണ്ടിനും പറ്റുന്ന ജീവിതമാണ് ഭൗതിക ജീവിതം. പിന്നെ നീ അങ്ങനങ്ങ് പോയി കളയണ്ട, നരകത്തിന്റെ വഴിയിലാണ് നീ പോകുന്നതെങ്കിൽ സത്യനിഷേധികളായ ആളുകൾക്ക് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൊടുക്കുകളും വിലങ്ങുകളും ചങ്ങലകളും കത്തിയാളുന്ന നരകജ്വാലയുമുണ്ട്. അതിൽ കിടക്കാനും കുടുങ്ങാനും നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ നരകത്തിന്റെ വഴിക്ക് പോയിക്കോ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് ഇത്രേ ഉള്ളൂ, ആകത്തുക വഴൽ ഇത്രേ ഉള്ളൂ. സ്വർഗത്തിന്റെ വഴിയുണ്ട്, അതിൽ കൂടെ പോയാൽ സ്വർഗത്തിലെത്താം. നരകത്തിന്റെ വഴിയുണ്ട്, അതിൽ കൂടെ പോയാൽ നരകത്തിലെത്തും. നരകത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവൂല, സ്വർഗത്തിൽ പോയാലോ? സ്വർഗത്തിൽ പോയാൽ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട്. മാഷാല്ലാ, ഖുർആനിലെ എത്ര സൂക്തമാണ് വളരെ മനോഹരമായി എഴുതി വെച്ചിരിക്കുന്നത്, നമ്മളോട് പറഞ്ഞു തരുന്നത്. ജന്നാതു തജ്രി തഹ്തഹാ അൽ-അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അദീം. താഴ്വാരത്തുകൂടി അരുവിയൊലിക്കുന്ന ഉദ്യാനങ്ങൾ, അതിലെന്നെന്നും നിങ്ങൾക്ക് താമസിക്കാം. എറ്റേണൽ പാരഡൈസ്. ബുദ്ധിയുള്ളവര് സ്വർഗം തിരഞ്ഞെടുക്കും. ഇവിടുത്തെ ജീവിതം 4-5 ദിവസമേ ഉള്ളൂ. സ്വർഗത്തിലെ ജീവിതം മാഷാല്ലാ. ഖുർആൻ സ്വർഗം പറയാൻ എത്ര സൂക്തങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു തരണത്. സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ റഹ്മാൻ, സൂറത്തുൽ വാഖിഅ, എല്ലാം ഒന്ന് നോക്കിയാൽ സ്വർഗ നരകങ്ങളെ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. ഹും വാജ്വാജും മലൽ അറായിക്കി മുത്തകിഊൻ ലഹും ഫീഹാ ഫാകിഹതും വലഹും മാ യദഊൻ സലാമു. മദീനയിൽ ചെന്നിട്ട് ചോദിച്ചുവോ തങ്ങളെ, മദീനയിൽ നിന്ന് എന്തുകൊണ്ട് വന്നു എന്ന് എല്ലാവരും ചോദിക്കുമ്പോ ഞാനെന്ത് പറയണം? എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയെന്ന് പറഞ്ഞോളൂ അഹ്മദുൽ കബീറേ. നമുക്കെല്ലാം അറിയുന്നൊരു കാര്യം ഞാനിവിടെ പറയാതെ പോകുന്നത് ശരിയല്ല. അഹ്മദുൽ കബീർ തങ്ങൾ മദീനയിൽ ചെല്ലുകയാണ്. മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ ആദ്യം ചൊല്ലിയ വരികളാണ്, പിന്നീട് അഹമ്മദുൽ കബീർ തങ്ങൾ ചൊല്ലിയതാണെന്ന് തർദുൽ ലഫായിൽ ഉണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഫി ഹാലത്തിൽ ബഉദി റുഹീകും തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി. ഓ തങ്ങളെ, ഞാൻ വിദൂരത്തായിരിക്കുമ്പോ തങ്ങൾക്ക് സലാം അയക്കുന്ന ആളാണ്. ഇപ്പോഴിവിടെ വന്നിട്ടുണ്ട്, എനിക്കവിടുത്തെ തിരുകരം ചുംബിക്കാൻ വേണം നബിയേ. ഉടനെ അവിടുത്തെ മുത്തുനബിതങ്ങളുടെ തിരുകരം കബറിന്റെ മേലേക്ക് വരുന്നു. അഹമ്മദുൽ കബീർ തങ്ങൾ ചുംബനം കൊടുക്കുന്നു. കണ്ടില്ലേ എത്ര വലിയ ഭാഗ്യം കിട്ടിയ മഹാനാണ്. അബൂ ഉബൈദ ഗ്രാമത്തിൽ വിശ്രമിക്കുന്ന ഔലിയാക്കളുടെ സുൽത്താനായ അഹമ്മദുൽ കബീർ തങ്ങൾ. ഈ വിഷയം കഴിഞ്ഞു. ഹാഫിളു സുയൂത്തി തങ്ങളുടെ കാലത്ത് ചില ആളുകൾ വന്ന് പറഞ്ഞു, അഹമ്മദുൽ കബീർ തങ്ങൾക്ക് ഇങ്ങനെ ഒരു കറാമത്തുണ്ടായെന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെയൊന്നുണ്ടാകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉടനെ ഇമാം സുയൂത്തി തങ്ങൾ അതിനെ കുറിച്ച് പഠിച്ചു, എന്നിട്ടൊരു ഗ്രന്ഥം എഴുതുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറു ശരീഫിൽ ജീവിക്കുകയാണ്. വിളിക്കുന്നവർക്ക് ഉത്തരം കൊടുക്കാനുള്ള മഹത്വം നബി തങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സാധ്യമാണ് എന്നെഴുതിയിട്ട് മഹാനവറുകൾ ആ ഗ്രന്ഥത്തിൽ സുയൂത്തി ഇമാമ തങ്ങൾ മുതൽ അഹമ്മദുൽ കബീർ തങ്ങൾക്ക് ഈ കറാമത്തുണ്ടായ നേരത്ത് മദീനത്തപ്പള്ളിയിൽ ഹാജരായി കണ്ട ആളുകൾ വരെയുള്ള പരമ്പര ഇമാം ഹാഫിദു സുയൂത്തി തങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ കിതാബ് എനിക്ക് നൽകിയത് അഹമ്മദുൽ കബീർ തങ്ങളുടെ പേരക്കുട്ടി കുവൈത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, യൂസുഫ് ഹാഷിം റിഫാഇ എന്ന ആളാണ്. അദ്ദേഹമാണ് എനിക്ക് ആ ഗ്രന്ഥം നൽകിയത്. നിങ്ങൾക്കും ലഭ്യമാകുന്ന ഗ്രന്ഥമാണ്. പക്ഷേ എനിക്കത് കിട്ടിയത് റിഫാഇ ഷെയ്ഖ് തങ്ങളുടെ പേരക്കുട്ടിയുടെ കയ്യിൽ നിന്നാണ്. മാഷാ അല്ലാഹ്, ഇപ്പോഴും മുത്തു നബി തങ്ങൾ നമ്മെ കേട്ട് നമ്മളിൽ ഇടപെട്ട് ഖബറു ശരീഫിൽ കിടക്കുകയാണ്. അല്ലാഹു തആല മഹബ്ബത്ത് വെക്കാൻ, മുത്തു നബി തങ്ങളിലേക്ക് ചേരാൻ, അല്ലാഹുവിലേക്ക് അടുക്കാൻ, സ്വർഗപ്രവേശത്തിന് പറ്റുന്ന നിലക്ക് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാം ഖൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. ഉമ്മമാരെ തഖ്വയോടെ ജീവിക്കണം, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണം, നല്ല തഖ്വയോടെ ജീവിക്കണം, ഖുർആൻ നന്നായി പാരായണം ചെയ്യണം, ദിക്റു ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം. ഉമ്മപെങ്ങന്മാരെ എല്ലാവരും നല്ല ചിട്ടയോടെ ജീവിക്കണം. മക്കളെ ദീനിന്റെ വഴിയിൽ നിങ്ങൾ നന്നായി പരിപാലിക്കണം. അവര് നാളെ താലിമീങ്ങൾ സ്വാലിഹീങ്ങളായി വരണം. അതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നമ്മുടെ ഈ സദസ് ജല്ല ജലാലായ റബ്ബ് കബൂൾ ചെയ്യുമാറാകട്ടെ. ഇവിടെ പ്രവർത്തിക്കുന്ന സുന്നി മദ്രസയും നൂറുൽ ഉലമാ താജുൽ ഉലമാ സെന്ററുകളും അല്ലാഹുവെ ഇജ്ജത്തോടെ നീ നിലനിർത്തി തരണേ റഹ്മാനേ. സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനേ. ഞങ്ങളെയെല്ലാം നിനക്ക് പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇവിടെ നല്ല കവാലി നടക്കുന്നുണ്ട്. ഔലിയാക്കളുടെ ഒരു ആചാര രീതിയാണ് ഔലിയാക്കളുടെ മധു ചൊല്ലിയിട്ടുള്ള കവാലികൾ. അപ്പൊ നല്ല കവാലി ഇവിടെ നടക്കും. എല്ലാവർക്കും നല്ല ഭക്ഷണവും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും അതെല്ലാം കഴിഞ്ഞിട്ടേ പോകാവൂ. ദുആ ഉണ്ടാകും, അതെല്ലാം കഴിഞ്ഞിട്ടേ പോകാവൂ. എനിക്ക് ഒരു മണിക്ക് കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തേണ്ടത് കൊണ്ട് രാവിലെ യുഎഇയിൽ എത്തേണ്ട ആവശ്യം ഉള്ളത് കൊണ്ടാണ് കൂടുതൽ സമയം നിങ്ങളോട് സംസാരിക്കാൻ സമയം അനുവദിക്കുന്നില്ല. നിങ്ങളെല്ലാ ആളുകളും ഈ പരിപാടിയിൽ മുഴുവനും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹുവേ നിങ്ങളെ മുഴുവനും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. പ്രിയമുള്ളവർ, രണ്ട് കലിമത്ത് ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ പരിപാടിക്കൊക്കെ ചെലവുണ്ടല്ലോ, നിങ്ങളൊക്കെ